നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മൊഫിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായിരുന്ന സി ഐ സുധീറിന്റെ സസ്പെൻഷൻ ഒരു കോൺഗ്രസ് വിജയമാണ്. പ്രതിപക്ഷം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി ആലുവയിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് കളം നിറഞ്ഞാടുകയായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അശ്വമേധത്തിൽ പിണറായി വിജയനും സി പി എമ്മും നടുങ്ങുന്ന കാഴ്ച. സി ഐ സുധീറിനെക്കുറിച്ച് കടുത്ത ആരോപണങ്ങൾ തുടക്കം മുതൽ പുറത്തു വന്നിരുന്നു. എന്നാൽ സി ഐ യെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസ് ഉന്നതർ തന്നെ നടത്തിയത്. ഡിവൈഎസ്പി തയ്യാറാക്കിയ റിപ്പോർട്ടിലൊക്കെ സി ഐ സുധീറിനെ വെള്ളപൂശിയിരുന്നു. മുഫിയയും പിതാവും പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ തൻ്റെ മുന്നിൽ വച്ച് മുഫിയ ഭർത്താവിനെ അടിച്ചുവെന്നും അത് തടയാനാണ് താൻ ശ്രമിച്ചതെന്നും സി ഐ വിശദീകരിച്ചിരുന്നു. ഇക്കാര്യമാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത്. എന്നാൽ ഈ സി ഐ അത്ര നിഷ്കളങ്കനല്ല എന്ന് ജനങ്ങൾ ഉറക്കെ പറഞ്ഞു. തൊട്ടുപിന്നാലെ കോൺഗ്രസ് ഇളകിയാർത്തു. ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ മുഫിയയുടെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിച്ചു. സി ഐക്കെതിരെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈമോശം വരും എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ പത്തി മടക്കി സി ഐ സുധീറിനെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഡി ജി പിയാണ് സുധീറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. സുധീറിൻ്റെ നടപടികളിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ചുമതലകളും ഒഴിഞ്ഞ് അടിയന്തരമായി തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ സി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണമുണ്ടായ അതേ നിമിഷം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കാര്യം. എന്തിനാണ് ഇത്രയേറെ ദിവസം ഈ സി ഐയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സർക്കാർ ഇരുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ ജനങ്ങൾ ഇത്രയേറെ ഇളകിയതും? ഇന്നലെ ആലുവ എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ ആ മാർച്ച് കേരളത്തെ ഇളക്കി മറിച്ചു. മുൻപൊന്നും കാണാനാവാത്ത ഒരാവേശ തിരയിളക്കം. ജനങ്ങൾ കോൺഗ്രസ് സമരവേദിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. ആലുവ എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് തികച്ചും അക്രമാസക്തമായി. ബാരിക്കേഡുകൾ നിരത്തി പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞതോടെ കോൺഗ്രസിൻ്റെ നിലവിട്ടു. പിന്നെ ആലുവയിൽ കണ്ടത് അതിശക്തമായ സമരമുറ. സമരക്കാരെ നിയന്ത്രിക്കാൻ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും കാര്യങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ ഭദ്രമായിരിക്കില്ല എന്നവർ മനസ്സിലാക്കി. പിന്നീട് ആലുവ അക്ഷരാർത്ഥത്തിൽ നടുകി. കോൺഗ്രസ് പ്രവർത്തകർ ഇളകിയാർത്തു. ജലപീരങ്കിയിൽ നിന്ന് ചെളിയും മണ്ണും നിറഞ്ഞ വെള്ളം സമരക്കാർക്ക് നേരെ ചീറ്റിച്ചുവെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. നേതാക്കളുടെ തൂവെള്ളക്കതറുകൾ ചെളിയിൽ പുതഞ്ഞു. എം പിമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ എന്നിവരും എം എൽ എമാരായ റോജി ജോണും അൻവർ സാദത്തും മറ്റു നേതാക്കളുമൊക്കെ ഈ ചെളിവെള്ളത്തിൽ കുതിർന്നു. ഇടുങ്ങിയ സ്ഥലമായിരുന്നിട്ടും പ്രവർത്തകർ ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ പോലും നനഞ്ഞ് ഉപയോഗശൂന്യമായി. പലരും അടുത്തുള്ള വീടുകളിൽ പോയി തങ്ങളുടെ തുണി അഴിച്ച് കഴുകി പിഴിഞ്ഞ് പിന്നീട് ഉപയോഗിക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും പ്രവർത്തകർ സമരവീതിയിലേക്ക് ഒന്നായി ഒഴുകിക്കൊണ്ടിരുന്നു. എസ് പി ഓഫീസിന് മുന്നിൽ അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരവും തുടങ്ങി. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനുണ്ടായ ഈ അപൂർവ മുന്നേറ്റം കേരളത്തിൽ പലയിടങ്ങളിലും വീശിയടിച്ചു. ഒരുപക്ഷെ ഒരു ദിവസം കൂടി കടന്നുപോയാൽ കേരളമാകെ സമരച്ചൂടിൽ മുങ്ങും എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. സി ഐ സുധീറിനെ സംരക്ഷിക്കുക ഒട്ടും എളുപ്പമല്ല. ഭർതൃപീഡനത്തിന് പരാതി നൽകിയ മൊഫിയയെ സി ഐ സുധീർ സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനുശേഷം കോൺഗ്രസ് ഏറ്റവും ശക്തമായി നടത്തിയ പ്രതിഷേധ സമരം. അതൊടുവിൽ വിജയം കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിനും അൻവർ സാദത്തിനുമൊക്കെ ആഹ്ലാദിക്കാം. കോൺഗ്രസ് ഒരുമിച്ച് നിന്നാൽ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാം എന്ന ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ് ഈ സമരവിജയം. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നില്ല, മൊഫിയയുടെ സഹപാഠികൾ ഇക്കഴിഞ്ഞ ദിവസം സമരവേദിയിൽ ശക്തമായി നിലയുറപ്പിച്ചിരുന്നു. 17 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സി ഐ സുധീറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് തങ്ങളും കടക്കുമെന്ന് നിയമവിദ്യാർത്ഥികളും പറഞ്ഞു. ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നൽകി പാർട്ടി താൽപ്പര്യം സംരക്ഷിക്കുകയെന്ന ശീലം ഇനിയെങ്കിലും ഭരണാധികാരികൾ ഒഴിവാക്കണം. സി ഐ സുധീറിൻ്റെ കാര്യത്തിൽ കേരളം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
മുൻപ് നിരവധി സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ അപമാനിച്ച ചരിത്രമുണ്ട് ഈ സിഐക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന സ്ത്രീയെ വേശിയെന്ന് വിളിച്ച് അപമാനിച്ച സംഭവം, ബന്ധുക്കളുടെ മുന്നിലിട്ട് നിരവധി സ്ത്രീകളെ അപമാനിച്ച ചരിത്രം, മൊഫിയ അവരിൽ ഒന്നു മാത്രം. ഒടുവിൽ മൊഫിയയുടെ ആത്മഹത്യ സിഐ സുധീറിന്റെ ക്രൂരകൃത്യങ്ങൾ പുറത്താവാൻ കാരണമായി. അത്ര തന്നെ, ഉത്തരവാദക്കേസിലും സിഐ സുധീറിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ക്രൂരതയുടെ പര്യായമായ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ തിരുത്തൽ അത് നല്ലതിനാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.